thank <laughs> you ാരം കുഞ്ഞുങ്ങളെ എല്ലാവർക്കും അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ കഴിഞ്ഞ അധ്യായത്തിൽ സൗരയൂഥം സൗരയൂഥത്തിലെ അംഗങ്ങൾ പ്രപഞ്ചം ഇവയൊക്കെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കി അല്ലേ പാഠപുസ്തകമൊക്കെ വായിച്ച് നിങ്ങൾ ആശയങ്ങൾ നന്നായി ഗ്രഹിച്ചല്ലോ ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അധ്യാപകർക്ക് അയച്ചും അല്ലേ ാണ് നിങ്ങൾ വെരി ഗുഡ് ഇനി ഈ ദൃശ്യം ഒന്ന് ശ്രദ്ധിക്കൂ ദൃശ്യത്തിൽ നിങ്ങൾ ആരെയൊക്കെയാണ് കണ്ടത് ക്രിസ്റ്റഫർ കൊളംബസ് ഫെർഡിനൻഡ് മെഗലൻ അഭിലാഷ്ടോങ് ഇവരാണെന്ന് നിങ്ങൾക്കറിയാമോ ോക പ്രശസ്തരായിട്ടുള്ള നാവികരാണിവർ എന്ന് പറഞ്ഞാൽ ആരാണ് സമുദ്രയാത്ര നടത്തുന്നവരെയാണ് നമ്മൾ നാവികരെന്ന് വിളിക്കുന്നത് നോക്കൂ അറിയപ്പെടാത്ത നാടുകൾ തേടിയും സമ്പത്തിനു വേണ്ടിയും കൗതുകത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യൻ നടത്തിയിട്ടുള്ള സമുദ്രയാത്രകൾക്ക് നീണ്ട ചരിത്രമുണ്ട് പുതുലോകം തേടിയുള്ള ഇത്തരം യാത്രകൾ സാഹസിക സഞ്ചാരികളെ എവിടെല്ലാം എത്തിച്ചിരിക്കാം കരയിലൂടെ മാത്രം സഞ്ചരിച്ച് ലോകം ചുറ്റാൻ സാധിക്കുമോ അറിയണ്ടേ ഭൂമിയിലെ കരഭാഗത്തെയും ജലഭാഗത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ആറാമത്തെ അധ്യായം വൻകരകളും സമുദ്രങ്ങളും കോണ്ടിനൻസ് ആൻഡ് ഓഷൻസ് അധ്യായത്തിലേക്ക് കടന്നാലോ എല്ലാവരും റെഡിയല്ലേ ഓക്കെ ഇതെന്താണ് ഗ്ലോബ് ഭൂമിയുടെ മാതൃക അല്ലേ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകുമല്ലോ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ നോക്കൂ ഈ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് നിറമാണ് ആ ശരിയാണ് നീല നിറം അല്ലേ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതിനാൽ ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു അല്ലേ ഗ്ലോബിലും നീല നിറമാണ് കാണപ്പെടുന്നത് കൂടുതലും അല്ലേ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന വിശാലമായ ജലഭാഗത്തിനെ നമ്മൾ സമുദ്രങ്ങൾ ഓഷൻസ് എന്ന് വിളിക്കുന്നു എന്താണ് സമുദ്രങ്ങൾ ഭൗമോപരിതലത്തിലെ വിശാലമായ ജലഭാഗങ്ങളെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രങ്ങളാണ് ദ വാസ്റ്റ് വാട്ടർ ബോഡീസ് ഓൺ ദ ഏർത്ത് സർഫസീസ് കാൽഡ് ഓഷൻസ് എബൗട്ട് ടു തേർഡ് ഓഫ് ദ ഏർത്ത് സർഫസീസ് കവേർഡ് ബൈ ഓഷൻസ് എന്താണ് സമുദ്രങ്ങൾ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന വിശാലമായ ജലഭാഗമാണ് സമുദ്രങ്ങൾ എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ ഇനി ഈ ഗ്ലോബ് നോക്കൂ ഈ ജലഭാഗങ്ങളെല്ലാം ഒന്നു ചേർന്നാണല്ലേ കിടക്കുന്നത് ജലഭാഗങ്ങളെല്ലാം ഒന്നു ചേർന്ന് കിടക്കും ഇനി നോക്കൂ മറ്റു നിറങ്ങളിൽ ഗ്ലോബിൽ ചില പ്രദേശങ്ങൾ കാണപ്പെടുന്നില്ലേ ഈ പ്രദേശങ്ങളെ വൻകരകൾ എന്ന് വിളിക്കുന്നു കോണ്ടിനൻസ് എന്താണ് വൻകരകൾ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ കോണ്ടിനൻസ് കോണ്ടിനൻസ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദി ഓഷൻസ് കോണ്ടിനൻസ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദി ഓഷൻസ് അപ്പോൾ വൻകരകളും സമുദ്രങ്ങളും എന്താണെന്ന് മനസ്സിലായോ മനസ്സിലായി ഈ വൻകരകൾ വേറിട്ടാണ് കിടക്കുന്നത് ശ്രദ്ധിച്ചോ വൻകരകൾ വേറിട്ട് കിടക്കുന്നു അതുകൊണ്ട് കരയിലൂടെ മാത്രം സഞ്ചരിച്ച് ലോകം ചുറ്റാൻ സാധിക്കുകയില്ല ഇനി ഒരു ദൃശ്യം കാണാം നോക്കൂ ദൃശ്യത്തിൽ എല്ലാ വൻകരകളെയും ഒരുമിച്ച് കാണുന്നു അല്ലേ അത് കഴിഞ്ഞോ ആ ഓരോ വൻകരകളായിട്ട് കണ്ടു തുടങ്ങുകയാണ് നോക്കൂ വൻകരകൾ നോക്കൂ വൻകരകളെല്ലാം കണ്ടല്ലോ നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തേ ഈ ദൃശ്യം ഒന്നുകൂടെ കാണിക്കാം ആകെ എത്ര വൻകരകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഏഴ് വൻകരകൾ അല്ലേ ആ വൻകരകളുടെ പേരുകൾ നിങ്ങൾ നോട്ട് ബുക്കിൽ കുറിക്കണം എല്ലാവരും റെഡിയാണല്ലോ ദൃശ്യം ശ്രദ്ധിക്കുക വൻകരകളുടെ പേരുകൾ നോട്ട് ബുക്കിൽ കുറിക്കുക ഓക്കേ ശ്രദ്ധിക്കൂ എഴുതി കഴിഞ്ഞോ ഈ കാണും പോലെയാണോ നിങ്ങൾ എഴുതിയത് നോക്കിയേ ഏതൊക്കെയാ ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക നോർത്ത് അമേരിക്ക തെക്കേ അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഈ ക്രമത്തിലാണോ നിങ്ങൾ എഴുതിയത് നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കിയാലോ എല്ലാവരും റെഡിയല്ലേ ഏഷ്യ ആഫ്രിക്ക വടക്കേ അമേരിക്ക നോർത്ത് അമേരിക്ക തെക്കേ അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ എല്ലാവരും കൃത്യമായി എഴുതിയല്ലോ ഇനി നമ്മൾ ഈ വൻകരകളെയൊക്കെ അടുത്ത് പരിചയപ്പെടാൻ പോവുകയാണ് ആദ്യമായി നമുക്ക് ഏഷ്യയെ പരിചയപ്പെടാം ഈ ദൃശ്യമൊന്ന് ശ്രദ്ധിക്കൂ ഏഷ്യയുടെ ദൃശ്യങ്ങൾ കണ്ടല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെ ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെ ഇനി നോക്കൂ ദൃശ്യത്തിൽ ഏഷ്യയ്ക്ക് ചുറ്റും കാണുന്ന സമുദ്രങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും അല്ലേ നോക്കൂ ഏഷ്യയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ ഏതൊക്കെയാണ് യൂറോപ്പ് ആഫ്രിക്ക വടക്കേ അമേരിക്ക എല്ലാവരും കണ്ടല്ലോ അപ്പോൾ ഏഷ്യയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും അല്ലേ ഏഷ്യയ്ക്ക് ചുറ്റുമുള്ള വൻകരകളോ ഏതൊക്കെയാണ് യൂറോപ്പ് ആഫ്രിക്ക വടക്കേ അമേരിക്ക എല്ലാവർക്കും ക്ലിയറായല്ലോ അപ്പോൾ ഏഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ചൈന അല്ലേ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇന്ത്യ അപ്പോൾ ജനസംഖ്യ കൂടിയ രാജ്യങ്ങളായ ചൈനയും ഇന്ത്യയും യിലാണ് അതിനാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്നത് ഏഷ്യ വൻകരയിലാണ് ശ്രദ്ധിക്കൂ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്നു നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ് ഇറ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലേറ്റഡ് കോണ്ടിനൻറ്റ് ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ദിസ് കോണ്ടിന ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണ് ഹിമാലയം വെരി ഗുഡ് ഹിമാലയത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ നോക്കിയാലോ ശ്രദ്ധിക്കൂ തലയുയർത്തി ഹിമാലയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം ഏഷ്യ വൻകരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയുടെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വത നിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഹിമാലയം എന്ന പേര് വന്നത് അപ്പോൾ ഹിമാലയം എന്ന പേര് എങ്ങനെയാണ് വന്നത് ഈ പർവ്വതനിരകളിലെ പല ഭാഗങ്ങളും മഞ്ഞ് മൂടിക്കിടക്കുന്നു അല്ലേ ഹിമം എന്നാൽ എന്താണ് മഞ്ഞ് മഞ്ഞ് മൂടിക്കിടക്കുന്നതിനാലാണ് ഹിമാലയം എന്ന പേര് വന്നത് ദ ലോഫ്റ്റി ഹിമാലയാസ് ദ ഹിമാലയാസ് ആ ദ വേൾഡ്സ് ഹയസ്റ്റ് മൗണ്ടൻ റേഞ്ച് ലൊക്കേറ്റഡ് ടു ദ നോർത്ത് ഓഫ് ഇന്ത്യ ഇൻ ദ കോണ്ടോ ഏഷ്യ ഇറ്റ്സ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യ

ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് മൗണ്ട് എവറസ്റ്റ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഹിയർ അപ്പോൾ എവറസ്റ്റ് കൊടുമുടിയെ കണ്ടു അല്ലേ ഇനി ഈ ദൃശ്യം ഒന്ന് നോക്കൂ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം ഏഷ്യ വൻകരയിൽ എന്തൊക്കെ കാണാം ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പും അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഇവയെല്ലാം ഏഷ്യ വൻകരയിൽ കാണാം ദ കോണ്ടിനാസ് റീജിയൺസ് ദാറ്റ് എൻജോയ് ഡൈവേഴ്സ് ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് ലൈക്ക് ഹെവി റെയിൻഫോൾ ലോ റെയിൻഫോൾ സ്നോഫോൾ എക്സ്ട്രീം ഹീറ്റ് മോഡറേറ്റ് ഹീറ്റ് ആൻഡ് കോൾഡ് അങ്ങനെ വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഏഷ്യയിലുള്ളത് ഇതുപോലെ പല വൈവിധ്യങ്ങളും ഏഷ്യയിലുണ്ട് കേട്ടോ ഭൂരൂപങ്ങളുടെ കാര്യത്തിൽ സംസ്കാരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പല വൈവിധ്യങ്ങൾ ഏഷ്യയിലുണ്ട് അതുകൊണ്ട് ഏഷ്യയെ വൈവിധ്യങ്ങളുടെ വൻകര എന്നാണ് വിളിക്കുന്നത് ഇനി ഈ ചിത്രം നോക്കൂ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് ഏതൊക്കെ വിളകളുടെ കൃഷിയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് നെല്ല് ഗോതമ്പ് ചോളം അല്ലേ ഏഷ്യ ഏഷ്യാവൻകരയിൽ ഈ ഉണ്ട് അതായത് നെൽകൃഷി ഗോതമ്പ് കൃഷി ചോളം കൃഷി ഇവയ്ക്കെല്ലാം പ്രസിദ്ധമാണ് ഏഷ്യ ഏഷ്യാവൻകര ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വൻകരയിലാണ് നെല്ല് ഗോതമ്പ് ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്

ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം നെല്ല് ഗോതമ്പ് ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ് ഏഷ്യ ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് It is located to the north of the Indian Ocean. It is the world's most populated continent. India is part of this continent. Mount Everest, the highest peak in the world, is situated here. The continent has regions that enjoy diverse climatic features like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat, and cold.

ഡൈവേഴ്സിറ്റീസ് എലൂസിഡറ്റ് ഇതിൻ്റെ എഴുതാൻ നിങ്ങളുടെ അധ്യാപകരുടെ സഹായവും തേടണം കേട്ടോ ഇനി നമുക്ക് അടുത്ത വൻകരയിലേക്ക് കടന്നാലോ ദൃശ്യം ശ്രദ്ധിക്കൂ വൻകരയാണെന്ന് പറയാമോ ടീച്ചർ ഒരു ക്ലൂ തരാം ഇരുണ്ട ഭൂഖണ്ഡം ഡാർക്ക് കോണ്ടിനെ എന്നീ പേരുകളിലൊക്കെ ഈ വൻകര അറിയപ്പെടുന്നുണ്ട് കേട്ടോ അറിയാമോ ആ ആഫ്രിക്കയാണ് ആഫ്രിക്ക രണ്ടാം സ്ഥാനത്തുള്ള വൻകരയാണ് ആഫ്രിക്കയുടെ സവിശേഷതകൾ മനസ്സിലാക്കാം ആഫ്രിക്ക വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്താണ് ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെ ഇനി ദൃശ്യം ശ്രദ്ധിക്കൂ ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള സമുദ്രങ്ങൾ ഏതൊക്കെയാണ് നോക്കിയേ ഏതൊക്കെ സമുദ്രങ്ങളാണ് ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ളത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും അല്ലേ ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ നോക്കൂ യൂറോപ്പും ഏഷ്യയും അല്ലേ യൂറോപ്പും ഏഷ്യയുമാണ് ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള വൻകരകൾ ജനവാസത്തിൽ ആഫ്രിക്ക രണ്ടാം സ്ഥാനത്താണ് ജനവാസത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള വൻകര ഏതാണ് ഏഷ്യ വലുപ്പത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള വൻകര ഏഷ്യ വലുപ്പത്തിലും ജനവാസത്തിലും രണ്ടാം സ്ഥാനത്തുള്ള വൻകര ആഫ്രിക്ക വ്യക്തമായല്ലോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാൻറ്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു ജനവാസത്തിൽ രണ്ടാം സ്ഥാനം ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദി ഇന്ത്യൻ ഓഷൻ ആൻഡ് ദി അറ്റ്ലാന്റിക് ഓഷൻ ഇറ്റ് സ്റ്റാൻഡ്സ് സെക്കൻഡ് ഇൻ പോപ്പുലേഷൻ ഇനി അടുത്ത് ഈ ദൃശ്യം ഒന്ന് നോക്കിയേ ആഫ്രിക്കയിലെ വിവിധ പ്രദേശങ്ങളാണിവ ഇതൊക്കെ എന്ത് പ്രത്യേകത കാണാൻ കഴിയുന്നു ഇവ മരുഭൂപ്രദേശങ്ങളാണല്ലേ മരുഭൂമിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുമോ സാധിക്കില്ല കാരണം എന്താ മരുഭൂമിയിൽ ജലലഭ്യത കുറവാണ് അവിടുത്തെ മണ്ണിന് ഫലപുഷ്ടിയും കുറവായിരിക്കും അല്ലേ അതിനാൽ കൃഷി വളരെ കുറവായിരിക്കും ആഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇതുപോലുള്ള മരുഭൂമികളാണ് അതിനാൽ അവിടെ കൃഷി വളരെ കുറവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണെന്ന് അറിയാമോ സഹാറ മരുഭൂമി ഈ മരുഭൂമി ആഫ്രിക്കയിലാണ് കേട്ടോ ആഫ്രിക്കയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മരുഭൂമികളായതുകൊണ്ട് അവിടെ കൃഷി വളരെ കുറവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ആഫ്രിക്കയിലാണ് ദ സഹാറ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെസേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഹിയർ ഈ ദൃശ്യം നോക്കൂ ദൃശ്യത്തിൽ കാണുന്ന രാജ്യം നിങ്ങൾക്കറിയാമോ അറിയാമല്ലേ നിങ്ങൾ നേരത്തെ ഒരു ഒരധ്യായത്തിൽ ഈ രാജ്യത്തെ പരിചയപ്പെട്ടു ഏതാണത് വെരി ഗുഡ് ഈജിപ്റ്റ് അല്ലേ ഈജിപ്റ്റിനെ ഏത് നദിയുടെ ദാനം എന്നാണ് അറിയപ്പെടുന്നത് വെരി ഗുഡ് നിങ്ങൾക്കറിയാം ഈ നൈൽ നദിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാലോ എല്ലാവരും പാഠപുസ്തകം എടുത്തേ പാഠപുസ്തകത്തിലെ എഴുപത്തി ഒന്നാമത്തെ പേജിൽ നൈലിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുണ്ട് ടീച്ചർ വായിക്കട്ടെ എല്ലാവരും റെഡിയാണല്ലോ ഒന്നാമനായി നൈൽ ആഫ്രിക്കയുടെ വടക്ക് കിഴക്ക് ഭാഗത്തുകൂടി ഒഴുകുന്ന നൈലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏകദേശം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ഈ നദിയെ അന്താരാഷ്ട്ര നദി ഇൻ്റർനാഷണൽ റിവർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് കാരണം ഈ നദി ആഫ്രിക്കയിലെ പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു ഈജിപ്ത് സുഡാൻ എന്നീ രാജ്യങ്ങളുടെ ജീവനാഡിയായി നൈൽ നദിയെ വിശേഷിപ്പിക്കാറുണ്ട് ദ നൈൽ ദ നൈൽ കോസിംഗ് ത്രൂ നോർത്ത് ഈസ്റ്റ് ആഫ്രിക്ക ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ വേൾഡ് ഇറ്റ് ഹാസ് ആൻ അപ്രോക്സിമേറ്റ് ലെങ്ത് ഓഫ്

ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഢ വനങ്ങൾ ആഫ്രിക്കയിൽ കാണാം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബിഢ വനങ്ങൾ ഈ വൻകരയിൽ കാണാം ദ നൈൽ ദ വേൾഡ്സ് ലോങ്ങസ്റ്റ് റിവർ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനൻ്റ് ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ്സ് റിച്ചസ്റ്റ് അനിമൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിന ആഫ്രിക്കയുടെ പ്രത്യേകതകൾ എല്ലാവരും മനസ്സിലാക്കിയല്ലോ നമുക്കൊന്നുകൂടെ ക്രോഡീകരിച്ചാലോ എല്ലാവരും ശ്രദ്ധിക്കൂ ആഫ്രിക്കയ്ക്ക് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു ജനവാസത്തിൽ രണ്ടാം സ്ഥാനം കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയാണ് അതുകൊണ്ട് കൃഷി വളരെ കുറവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ വൻകരയിലൂടെ ഒഴുകുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി സമ്പത്തുള്ള നിബീഠ വനങ്ങൾ ഈ വൻകരയിൽ കാണാം ആഫ്രിക്ക ആഫ്രിക്ക ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് It is located between the Indian Ocean and the Atlantic Ocean. It stands second in population. Most of the regions are deserts. Hence, agriculture is sparse. The Sahara, the world's largest desert, is located here. The Nile, the world's longest river, flows through this continent. ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ദ വേൾഡ്സ് റിച്ചസ്റ്റ് അനിമൽ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ഇൻ ദിസ് കോണ്ടിന ആഫ്രിക്കയുടെ സവിശേഷതകൾ എല്ലാവർക്കും മനസ്സിലായി ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എല്ലാവരും ഒന്ന് ഓർത്ത് പറഞ്ഞേ സമുദ്രങ്ങൾ ഓഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി എന്താണ് സമുദ്രങ്ങൾ ഭൗമോപരിതലത്തിൽ കാണുന്ന വിശാലമായ ജലഭാഗങ്ങളാണ് സമുദ്രങ്ങൾ ദ വാസ്റ്റ് വാട്ടർ ബോഡീസ് ഓൺ the സർഫസ് ഓഫ് ദ എർത്ത് ഈസ് കാൾഡ് ഓഷൻസ് തുടർന്ന് വൻകരകൾ എന്താണെന്ന് മനസ്സിലാക്കിയല്ലേ വാട്ട് ആർ കോണ്ടിനൻസ് കോണ്ടിനൻസ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദി ഓഷൻ സമുദ്രങ്ങൾക്കിടയിലായി കാണപ്പെടുന്ന വിശാലമായ കരഭാഗങ്ങളാണ് വൻകരകൾ തുടർന്ന് നമ്മൾ വിവിധ വൻകരകളെ പരിചയപ്പെട്ടു എത്ര വൻകരകളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഏഴ് വൻകരകളെ അതിൽ രണ്ടെണ്ണത്തെ നമ്മൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കി ഏതിനെയൊക്കെയാണ് ഏഷ്യയെയും ആഫ്രിക്കയും ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ പാഠപുസ്തകം വായിച്ച് എല്ലാവരും നന്നായി ഉറപ്പിക്കണേ ഇനി ചില തുടർ പ്രവർത്തനങ്ങളായാലോ നോക്കൂ പ്രവർത്തനം ഒന്ന് സാമൂഹ്യശാസ്ത്ര പ്രശ്നോത്തരിക്കായി ഏഷ്യ വൻകരയെക്കുറിച്ച് അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും കണ്ടെത്തി എഴുതുക ആക്ടിവിറ്റി വൺ

കൂടുതൽ വിശേഷങ്ങളുമായി നമുക്കടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം